ഏഴാമത്തെ ലേഖനം മഞ്ഞ് പോലൊരു രേഖാചിത്രം. വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു വിശ്രമ ദിവസത്തിൻ്റെ ആലസ്യത്തിലായിരുന്നു. കഴിഞ്ഞ 3-4 മാസങ്ങളായി യാത്രകളും സിനിമയുടെ ജോലികളുമായി വീട്ടിലെത്തുന്നത് അപൂർവം. തലേന്ന് മടങ്ങി വന്നപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് ഇനി 2-3 ദിവസമെങ്കിലും പുറത്തെങ്ങും പോകാതെ വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടണമെന്നും കുറച്ചെന്തെങ്കിലുമൊക്കെ വായിക്കണമെന്നും. അതിനുള്ള തയ്യാറെടുപ്പോടെ രാവിലെ ഭാര്യ കോളേജിൽ പോയ ഉടനെ കുറേ ആനുകാലികങ്ങളുമായി വീടിൻ്റെ വരാന്തയിൽ ചെന്നിരുന്നു. വായിക്കാതെ വിട്ടുകളയുന്ന ആനുകാലികങ്ങളൊക്കെ തേടിപ്പിടിച്ച് വായിച്ചു തീർക്കുന്നത് ഇത്തരം ഇടവേളകളിലാണ്. മഞ്ഞ് പോലൊരു പെൺകുട്ടി എന്ന എൻ്റെ സിനിമ റിലീസായി കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇടയ്ക്ക് വന്ന സന്ദർശകരെ തന്ത്രപൂർവം ഒഴിവാക്കി വായനയിലേക്ക് മടങ്ങവെ കത്തുകളുമായി പോസ്റ്റ്മാനെത്തി. പതിവ് പോലെ ചാൻസ് ചോദിച്ചുകൊണ്ടുള്ള കത്തുകളായിരുന്നു അധികവും. ഒപ്പം സിനിമയെ വിമർശിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടുമുള്ള കുറേ കത്തുകൾ. അവയ്ക്കിടയിലൂടെ കണ്ണോടിക്കുമ്പോൾ ഇല്ലെങ്കിൽ കുനുകുനുന്നനെയുള്ള ചെറിയ അക്ഷരങ്ങളിലെഴുതിയ ഒരു കത്ത്. അത് വായിച്ചു തീർന്നപ്പോൾ സിരകളിലൂടെ ഒരു മിന്നൽപ്പിണർ കടന്നുപോയതുപോലെ. അതൊരു വിമർശനമോ അഭിനന്ദനമോ ആയിരുന്നില്ല, മഞ്ഞ് പോലൊരു പെൺകുട്ടി കണ്ട ആ സ്ത്രീയുടെ ആത്മവിലാപമായിരുന്നു. കത്ത് ഇങ്ങനെ തുടരുന്നു: ഞാനിന്നലെ സിനിമ കണ്ടു. എന്നെ സാറിപ്പോഴും ഓർക്കുന്നുവെന്നും എൻ്റെ കഥ മറന്നിട്ടില്ലെന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെന്നെക്കുറിച്ച് തന്നെയാണോ സാർ? നിധി എന്ന ആ പെൺകുട്ടി ഞാൻ തന്നെയാണോ? വർഷങ്ങൾ കുറേ കഴിഞ്ഞ് ഇപ്പോൾ എന്നെക്കുറിച്ചൊരു സിനിമയുണ്ടാക്കാൻ എന്താ കാരണം? എന്നെ മനസ്സിലായോ? അന്നൊരിക്കൽ ഞാൻ ആ മുഖം ഓർമ്മകളിൽ നിന്ന് ചികഞ്ഞെടുക്കാൻ കുറേ ശ്രമിച്ചു. മഞ്ഞ് പാളികൾക്കിടയിലൂടെ അവ്യക്തമായ രേഖാചിത്രം പോലെ ഒരു നേർത്ത രൂപം മനസ്സിൽ തെളിഞ്ഞു. പാറിപ്പറന്ന് ചുരുൾ ചുരുളായി കിടക്കുന്ന തലമുടി ആ പെൺകുട്ടിക്കുണ്ടായിരുന്നതായി ഓർമ്മ വന്നു. ഭീതി വിട്ടുമാറാത്ത കണ്ണുകളോടെ വരാന്തയിലെ സിമെന്റ് ബെഞ്ചിൽ ഒതുങ്ങിക്കൂടി ഏറെ നേരം എന്നെ തന്നെ നോക്കിയിരുന്നതും ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നു. 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് ഉള്ളടക്കം എന്ന സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഒരുപക്ഷെ എൻ്റെ സിനിമാ ജീവിതത്തിൽ തിരക്കഥാരചനയ്ക്കിടയിൽ ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുകയും കഥ നടക്കുന്ന പശ്ചാത്തലവും അന്തരീക്ഷവും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമം നടത്തുകയും ചെയ്ത ചിത്രം. അതിൻ്റെ ഭാഗമായി ഞാനും കഥാകൃത്ത് ചെറിയാൻ കൽപ്പകവാടിയും നിർമ്മാതാവ് സുരേഷ് ബാലാജിയും കൂടി മദ്രാസിലും കേരളത്തിലുമുള്ള ചില മാനസിക രോഗാശുപത്രികൾ സന്ദർശിക്കുകയും വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങളുള്ള രോഗികളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ മെൻ്റൽ ഹോസ്പിറ്റലിലും എത്തി. ഓർമ്മയിൽ നിന്നും ഒരിക്കലും പറിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് മുഖങ്ങളെ അന്ന് ഞാനവിടെ കണ്ടിരുന്നു. ചിലരുടെ വിചിത്രമായ പെരുമാറ്റ രീതികൾ സിനിമയിൽ ഉൾപ്പെടുത്താനും ശ്രമിച്ചിരുന്നു. ഇരുമ്പഴിയുടെ സമീപം ചെന്നാൽ ക്ഷയിക്കാൻ ചോദിക്കുകയും കൈനീട്ടിയാൽ നമ്മുടെ കൈ കടന്നു പിടിച്ച് ആഞ്ഞ് അകത്തേക്ക് വലിക്കുകയും ചെയ്യുന്ന സൈനുദ്ദീൻ്റെ കഥാപാത്രവും ട്രെയിനിന് സിഗ്നൽ കാണിക്കുന്ന കൃഷ്ണൻകുട്ടി നായരുടെ സ്റ്റേഷൻ മാസ്റ്ററും അങ്ങനെ കിട്ടിയതാണ്. പോരാൻ നേരം സന്ദർശകമുറിയുടെ പുറത്തെ സിമെന്റ് ബെഞ്ചിൽ ഇരുന്ന ആ പെൺകുട്ടിയെ സൈക്യാട്രിസ്റ്റ് പരിചയപ്പെടുത്തി തന്നതും അടുത്തിരുന്ന അവളുടെ അമ്മ കണ്ണീരോടെ അവളുടെ കഥ വിവരിച്ചു തന്നതും കഥ കേട്ടിരിക്കുമ്പോൾ ദീനമായ കണ്ണുകളോടെ അവൾ എന്നെ തന്നെ നോക്കിയിരുന്നതും എന്തേ എന്തേ, അതുമാത്രം ഓർമ്മകളിൽ നിന്നും മായ്ച്ചു കളഞ്ഞു ഞാൻ. സാധാരണയായി ഇത്തരം മുഖങ്ങൾ മനസ്സിലുറഞ്ഞു കിടന്ന് ഇടയ്ക്കിടെ എന്നെ നൊമ്പരപ്പെടുത്താറുള്ളതാണ്. എന്നിട്ടും എന്തേ ഈ പാവപ്പെട്ട പെൺകുട്ടിയെ മാത്രം ഞാൻ മറന്നു കളഞ്ഞു. അന്ന് നായികയായ അമലയുടെ കഥാപാത്രമായി മനസ്സിലുടക്കി കിടന്നത് ചെന്നൈയിൽ സ്കീസോഫ്രീനിക് ക്ലിനിക്കിൽ കണ്ട മറ്റൊരു പെൺകുട്ടിയുടെ മുഖമായിരുന്നതുകൊണ്ടാവാം ഇവളെ അവഗണിച്ചത്. ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയി അന്ന് അമലയ്ക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ പാവം പെൺകുട്ടിയുടെ കഥ അന്നെന്നെ സ്പർശിക്കാതിരുന്നതിൽ ഇപ്പോൾ കുറ്റബോധത്തോടെ ഞാൻ ഖേദിക്കുന്നു. 1.5 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ഞങ്ങൾ ചെന്ന ദിവസം അവൾ ആശുപത്രി വിടുകയായിരുന്നു. മഴ പെയ്തു കറണ്ട് പോയ ഒരു രാത്രി മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ 10-ാം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥിനി.
പഠിച്ചു ഡോക്ടർ ആവണമെന്ന് സ്വപ്നം കണ്ടിരുന്നവൾ അമ്മയും ചെറിയ അനിയത്തിയും പ്രസവിച്ചു കിടക്കുന്ന ചേച്ചിയുടെ കൂടെ ആശുപത്രിയിലായിരുന്നു. റബ്ബർ മരങ്ങൾക്കിടയിലെ ഒറ്റപ്പെട്ട ആ കൊച്ചു വീട്ടിൽ സ്വന്തം ഭർത്താവിനെ മകൾക്ക് കാവലേൽപ്പിച്ച് പോകുമ്പോൾ ആ അമ്മ അശുഭകരമായി ഒന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ മദ്യത്തിൻ്റെ ലഹരിയിൽ ആ പിതാവിന് സ്വന്തം മകൾ അവയവമൊഴുപ്പുള്ള ഒരു വെറും പെണ്ണായി തോന്നി. അച്ഛൻ കടന്നു പിടിച്ചപ്പോൾ ആ പെൺകുട്ടി ഞെട്ടിത്തെറിച്ചു. അച്ഛൻ്റെ ബലിഷ്ഠമായ കരങ്ങളിൽ നിന്ന് കാമചേഷ്ടകളിൽ നിന്നും ഒരുവിധം രക്ഷപ്പെട്ട് മഴ നനഞ്ഞ് അടുത്തുള്ള പള്ളി വരാന്തയിലേക്ക് ഓടിക്കയറുമ്പോൾ അവളുടെ സമനില തെറ്റിയിരുന്നു. വിഭ്രാന്തിയിൽ മനസ്സിൽ ഉരുണ്ടുകൂടിയ ഭീതിയുടെ ഏകാന്ത ലോകത്ത് സ്വന്തം അമ്മയെപ്പോലും തിരിച്ചറിയാതെ ഒന്നര വർഷത്തോളം ആ മാനസികാശുപത്രിയുടെ ഇരുമ്പഴിക്കുള്ളിലെ ഇരുട്ടിൽ അവൾ തളർന്നു കിടന്നു. പിന്നെ മെല്ലെ സമനില വീണ്ടെടുത്തു. ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ അമ്മയോടൊപ്പം പുറപ്പെടാൻ നിൽക്കുമ്പോഴായിരുന്നു അന്നത്തെ ആ കൂടിക്കാഴ്ച. അതവൾ ഓർത്തു വെച്ചു. നിർവികാരമായ ആ നോട്ടത്തിനിടയിലൂടെ അന്നവൾ എന്നെ തിരിച്ചറിഞ്ഞു. അവളാണിപ്പോൾ മഞ്ഞുപോലൊരു പെൺകുട്ടി, താനാണോ എന്ന് എഴുതി ചോദിച്ചിരിക്കുന്നത്. ഞാനവൾക്ക് എന്ത് മറുപടി എഴുതും? ഈ സിനിമയുടെ തിരക്കഥാരചനയിലോ ഷൂട്ടിങ്ങിനിടയിലോ ഒരിക്കലും ഇങ്ങനെയൊരു പെൺകുട്ടി എൻ്റെ ഓർമ്മകളിൽ ഉണ്ടായിരുന്നില്ലെന്നോ? വേണ്ട, അതവളെ വേദനിപ്പിച്ചാലോ? അതവൾ തന്നെയാണെന്ന് അവൾ കരുതിക്കോട്ടെ. അവളിപ്പോൾ അന്ന് സിമെൻറ്റ് ബെഞ്ചിൽ ഒതുങ്ങിയിരുന്ന ആ പാവം പെൺകുട്ടിയല്ല. ഡോക്ടറായില്ലെങ്കിലും പഠിച്ച് സ്കൂൾ അധ്യാപികയായി, വിവാഹിതയായി, രണ്ട് പെൺമക്കളുടെ അമ്മയായി. അവൾക്കും അവളെപ്പോലെയുള്ള പാവം മഞ്ഞ് പെൺകുട്ടികൾക്കും പെൺമക്കളുള്ള എല്ലാ അമ്മമാർക്കുമാണ് ഞാൻ ആ സിനിമ സമർപ്പിച്ചത്. ഒപ്പം ചെറിയ അക്ഷരങ്ങളിൽ അവൾ കോറിയിട്ട നനവാർന്ന വാക്കുകൾ. ഇനിയൊരിക്കലും ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകാതെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. തുടർന്നുള്ള അധ്യായങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഈ ഓഡിയോ ബുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.